എല്ലാവർക്കും ഹംലിൻ സ്മെല്ലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൈരൊക്കെ ചേർത്തിട്ട് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പത്തിലേക്കും ചപ്പാത്തിയിലേക്കും ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തൈര് വേണം, നല്ല പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള 350 ഗ്രാമോളം ചിക്കനാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ അതും കൂടി 1 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി പെട്ടെന്ന് കറി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കറി തയ്യാറാക്കാം. ഈ 1 മണിക്കൂർ എടുത്ത് വെക്കണമെന്നൊന്നുമില്ല. പക്ഷേ 1 മണിക്കൂർ എടുത്ത് വെക്കുമ്പോഴാണ് ആ കറിക്ക് അത്രയും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി 1 ക്യാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 പിഞ്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കും. അപ്പോൾ 1/2 ടീസ്പൂൺ വേണ്ട കേട്ടോ, ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയുള്ളി നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ആ ഉള്ളി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളിയുടെ മിക്സ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മളെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഞാൻ കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല, നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. പിന്നെ 1/2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് തരാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ മൂത്ത് മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് കുറവായിരിക്കും, അതുകൊണ്ട് ഞാനൊരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചമുളക് ഒന്ന് മാറി വന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, കാഷ്യൂനട്ട്, അതുപോലെ മല്ലിയിലയുടെ ആ പേസ്റ്റും കൂടി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1 മിനിറ്റോളം ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും കറി ഉണ്ടാവുക. പിന്നെ നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴും അതുപോലെ ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറി ആയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് 4 വിസിൽ വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 2 വിസിൽ വരുന്ന വരെയാണ് കുക്ക് ചെയ്യുക. പക്ഷേ 4 വിസിൽ വേണം, അപ്പോഴാ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വിസിലൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിയില ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. 1/4 ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് ലാസ്റ്റാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ചിക്കൻ കറി. കാശ്മീരി മുളക് പൊടി ചേർത്ത് കാരണം നല്ല കളറും ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചപ്പാത്തിയിലേക്കും അപ്പത്തിലേക്കും ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Within the lines of 2 degrees and 9 to 5 and I've been working after work since last September. Oh, yeah.